National Herald Kesil, Rahul Gandhi, Randan, the Vasat, the Chodin Chil, Purthia, Patu Manikoral, Nindana, Chodium Chil and Purthia, Nala Windum, Chodium Chil and Hajaragan, Edi Rahul Gandhi, Ravishu Petrun, the Belram, the Gadi, Vishadam Shiklamai, Paul Dilkin Chil and the Belram, Vartamarilik, Swagadam, Turache, Randan, the Vasate, Chodin Chil, Yendoke, Vivian Larian Kadian, the Pol, Belra. ഉന്മേഷ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് രാഹുൽ ഗാന്ധിയോട് നാളെയും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി മൂന്നാം ദിവസവും നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ. എന്നാൽ രാഹുൽ ഇതുവരെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. ഈ 9 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായത് എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് നൽകിയ മൊഴികൾ ഇത് രാഹുൽ തന്നെ വായിച്ച് ഉറപ്പുവരുത്തി അതിൽ ഒപ്പുവെച്ച് നൽകേണ്ടതുണ്ട്. ഈ നടപടികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഏതാണ്ട് 9.5 മണിക്കൂറോളം രാഹുലിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം എടുത്താണ് ഈ മൊഴികൾ രാഹുൽ വായിച്ച് ഒപ്പുവെക്കുകയും തുടർന്ന് പുറത്തിറങ്ങുകയും ചെയ്തത്. സമാനമായ സമയം ഇന്നും എടുത്തേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും ഈ കേസിൽ ഗൂഢാലോചന നടന്നോ അല്ലെങ്കിൽ പണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനകൾ നടന്നോ എന്ന കാര്യമാണ് അത് കേന്ദ്രീകരിച്ചുള്ള ചോദ്യാവലിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ രൂപീകരണം, അതിൽ രാഹുലിന്റെ പങ്ക് എന്തായിരുന്നു, ഇത് ആരുടെ ആശയമായിരുന്നു, ഇതോടൊപ്പം തന്നെ ഈ കമ്പനിയിലെ ഓഹരികൾ എങ്ങനെയാണ് വാങ്ങിയത്, അതിനുള്ള പണത്തിന്റെ സ്രോതസ് അടക്കമുള്ള വിശദ വിവരങ്ങളാണ് രാഹുലിനോട് തേടിയിരിക്കുന്നത്. കൂടാതെ ഈ കമ്പനി AJL കമ്പനി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനം ആരുടേതായിരുന്നു, ഇതിനായി ചേർന്ന യോഗം, ഈ യോഗത്തിൽ ആര് ആണ് ഇത് നിർദ്ദേശിച്ചത്, എന്തടിസ്ഥാനത്തിലാണ് ഈ യോഗം ചേർന്നത് എന്നതടക്കമുള്ള വിശദ വിവരങ്ങളാണ് രാഹുലിനോട് ആരാഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചായിരുന്നു ആദ്യ ചോദ്യം. എന്നാൽ അതിന് കൃത്യമായ മറുപടി നൽകാനായില്ല. ഇത് ചാർട്ടേഡ് അക്കൗണ്ടിനോട് അന്വേഷിച്ച ശേഷം അറിയിക്കാമെന്നായിരുന്നു. ഇന്ന് സ്വത്ത് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ മറുപടി രാഹുൽ ED ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി രാഹുലിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല എന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും വിശദമായി തന്നെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയോട് നാളെയും രാവിലെ 11 മണിക്ക് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി നാളെയും ഹാജരാകണം എന്നാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ചോദ്യം ചെയ്യൽ സംബന്ധിച്ച ഇന്നത്തെ വിവരങ്ങൾ നൽകിയത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.